ആ ഒരു ഷെയ്ഡിൽ ആ ഒരു വൈറ്റ് പോൾക്ക ഡോട്ട്സും കൂടി വരുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയാവാണ് ഷെയ്ഡ്. എന്തായാലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം, കാരണം ആ ഒരു പ്രൈസിനെ എന്തുകൊണ്ടും വർത്ത് ആണ്. ഇതിൽ ഒരു ഡ്രസ്സ് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് പേര് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നിട്ടോ. ആക്ച്വലി അത് നല്ലൊരു അടിപൊളി ഡ്രസ്സ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കണോ? ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. മീഷോ ഹോൾ വീഡിയോ എന്നാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റാ ത്രൂ ഒക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് കുറച്ച് ഡ്രസ്സുകൾ വിട്ടുതന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ റിവ്യൂസൊക്കെ വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാ ത്രൂ സെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു ഡ്രസ്സ് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് പേര് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ. ആക്ച്വലി അത് നല്ലൊരു അടിപൊളി ഡ്രസ്സാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ കാണിച്ചു തരാം. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഞാനിവിടെ കാണിക്കുന്ന ഡ്രസ്സൊക്കെ തന്നെ വന്നിട്ട് 500 താഴെ വില വരുന്ന ഡ്രസ്സുകളാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രസ്സ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. ഇത് ആക്ച്വലി ഈ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു കളേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ ഒരു അടിപൊളിയാണ്. ഒരു കളർ ബ്ലോക്ക്ഡ് പാറ്റേണിൽ വരുന്ന ഒരു നൈസായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഒരു ട്രെൻഡിങ് ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. അടിപൊളിയാണ് ഈ ഒരു ഡ്രസ്സ്. ഇതിൻ്റെ ഒരുപാട് പേരാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് ചോദിച്ചിട്ടുള്ളത് എന്നോട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. നല്ല റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മൾ ഭയങ്കര തിന്നായിട്ടുള്ള റയോൺ മെറ്റീരിയൽ ഒന്നുമല്ല. ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നതോ അങ്ങനെ ഒന്നുമല്ല. ചില റയോൺ മെറ്റീരിയലൊക്കെ ഭയങ്കര ക്വാളിറ്റി കുറവിലല്ലേ, അങ്ങനെയൊന്നുമല്ല. ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ലീവ്സ് ആണ്. ഈ ഒരു ബലൂൺ കൈൻഡ് ഓഫ് ഒരു സ്ലീവ്സ് ആണ് വരുന്നത്. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിന്റ് വരുന്നത്. ജസ്റ്റ് ഇത് പിക്ചറിൽ കണ്ട സമയത്ത് ഇതൊരു എംബ്രോയിഡറി വർക്ക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ഇതൊരു നോർമൽ പ്രിന്റ് വർക്കാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നെക്കാണ്. ജസ്റ്റ് ഒരു വി കട്ടിംഗ് ഒക്കെ താഴോട്ട് വന്നിട്ട് ഇതാ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു നെക്ക് വരുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു നെക്കാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ കട്ടിങ്ങും കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ അടിയിലേക്ക് ഒരു റൗണ്ട് കട്ടിംഗ് ആയിട്ടാണ് ഇത് വരുന്നത്. സൈഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റൗണ്ട് കട്ടിംഗ് ആണ് വരുന്നത് എൻഡിലേക്ക്. ആൻഡ് ആ ഒരു ഭാഗത്ത് ഈ ഒരു എൻഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ പ്ലെയിൻ ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. മേലോട്ട് ഫുൾ ഇങ്ങനെ സ്ട്രൈപ്ഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. സ്ലീവും സ്ട്രൈപ്ഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരയ്ക്കുക, കളറിളകുക, എന്താ പറയുക, ചുരുങ്ങി പോവുക. ഈ റയോൺ മെറ്റീരിയൽസൊക്കെ കുറച്ചൊന്ന് ഭയങ്കര ചുരുങ്ങി പോവും. പെട്ടെന്ന് എന്തായാലും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങി പോകുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു മെറ്റീരിയൽ കണ്ടിട്ട് അങ്ങനെ ചുരുങ്ങി പോകുന്ന ഒരു മെറ്റീരിയൽ ഒന്നല്ല. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അങ്ങനെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചുരുണ്ടു പോകുന്ന മെറ്റീരിയൽ ഒന്നല്ല. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നമ്മൾ റയോൺ തന്നെ ഫീൽ ചെയ്യില്ല. കുറച്ചുകൂടി റയോണിനെക്കാട്ടിയും ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു ഡ്രസ്സ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുള്ള പ്രൈസ് വന്നിട്ട് 395 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിനെ എന്തുകൊണ്ടും വർത്ത് ആണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സ് വാങ്ങിക്കാം. ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് ചെയ്തതാണ്. എല്ലാവരോടും കൂടി പറയാണ് എന്തായാലും ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചോളൂ കേട്ടോ. നൈസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്തും ആണ്. നല്ല ഒരു ലുക്കൊക്കെ തരുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലും ക്വാളിറ്റി എല്ലാം നൈസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. അപ്പൊ അടുത്ത ഡ്രസ്സ് അപ്പൊ നമ്മുടെ അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഇതൊരു ടോപ്പും ഒരു പലോസ ബോട്ടം കൂടിയൊക്കെ സെറ്റ് ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ.
അപ്പൊ ഇത് ഞാൻ ഓരോന്നായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ ഒരു ടോപ്പിനെ പറ്റി പറഞ്ഞുതരാം. ഇത് വന്നിട്ട് ഒരു ഓറഞ്ച് വൈറ്റ് ബ്ലാക്ക് ആ ഒരു പ്രിന്റില് ആ ഒരു ഫ്ലവേഴ്സ് പ്രിന്റില് വരുന്ന ഒരു ടോപ്പാണ്. പിന്നെ ഇത് ഒരു ഷർട്ട് കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ് കേട്ടോ വരുന്നത്. കാരണം ഇതിന്റെ ബട്ടൺസ് ആണ് കംപ്ലീറ്റ്ലി വരുന്നത്. ഈ ഒരു ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബട്ടൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡിംഗ് മോംസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. നോർമൽ ഒരു സ്ലീവ് ആണ്, അങ്ങനെ ഒരു എന്താ പറയാ പ്രത്യേക കട്ടിങ്ങോ അങ്ങനെ ഒന്നുമില്ല. നോർമൽ ആയിട്ടുള്ള ഒരു 3/4 സ്ലീവ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ കോളറ വരുന്നുണ്ട്. ഇതിന്റെ ഒരു ബട്ടൺ വന്നിട്ട് ഒരു ഗ്ലാസി കൈൻഡ് ഓഫ് ഒരു ബട്ടൺ ആണ് വരുന്നത്. ടോപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ബോട്ടം എന്താ ഒരു പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ആണ്. ഈ ഒരു എലാസ്റ്റിക് ടൈപ്പില് വരുന്ന ഒരു നോർമൽ ഒരു പ്ലെയിൻ ബോട്ടം ആണ്, പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ആണ് ഇത്. ഇതും ക്രേപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത്. ബോട്ടവും ടോപ്പും രണ്ടും ക്രേപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത്. ബോട്ടം ആ ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ ഇത് ക്രേപ്പ് മെറ്റീരിയല് വലിയൊരു എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഇത് ഓക്കെയാണ്, ഒരു ഓക്കെ അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ റിവ്യൂ ചോദിച്ചവരോട് ഇത് കുഴപ്പമില്ല, ഈ ഒരു പ്രൈസിന് ഈ ഒരു ബോട്ടവും ടോപ്പും കൂടി കിട്ടുന്നുണ്ട്, അത് വെച്ച് നോക്കുവാണെങ്കിൽ വർത്ത് ആണ്. പിന്നെ ഇത് എന്താ പറയാ വലിയ അടിപൊളിയാണ്, നല്ല നിങ്ങൾ എന്തായാലും വാങ്ങിക്കണം അങ്ങനൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ. കുഴപ്പമില്ല, അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഇതാണ് നമ്മളെ രണ്ടാമത്തെ പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്ത ഡ്രസ് വന്നിട്ട് ഇതാണ്. ഇത് നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് വിട്ടു തന്നപ്പോഴേ എന്റെ കണ്ണിൽ പെട്ടെന്ന് പോയിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിന്റെ ഷെയ്ഡാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, എടുത്തു പറയേണ്ടത് ഇതിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ആ ഒരു ഷെയ്ഡിൽ ആ ഒരു വൈറ്റ് പോൾക്ക ഡോട്ട്സും കൂടി വരുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയാവാണ് ചെയ്യണത്. നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ് ഇത്. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഒരു എയർലൈൻ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിന്റെ സ്ലീവ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ലീവ് ആണ്. ഈ ഒരു ഫുൾ സ്ലീവ് അല്ല, ബലൂൺ സ്ലീവ്സ് ആണ് വരുന്നത്. പക്ഷെ ഒരു 3/4 ലെങ്ത്തിലാണ് വരുന്നത്. എന്നിട്ട് ബലൂൺ സ്ലീവ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെയും ഇലാസ്റ്റിക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇലാസ്റ്റിക്കിന്റെ അവിടെ തന്നെ നമുക്കൊരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. ആ ഒരു സെയിം മെറ്റീരിയലില് ആ ഒരു സെയിം പ്രിന്റിലൊക്കെ വരുന്ന ഒരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടില് റൗണ്ട് നെക്കാണ് വരുന്നത്. ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ബട്ടൺസ് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു നല്ലൊരു നെക്കാണ്. പിന്നെ ഇതിന്റെ ലെങ്ത്ത് വന്നിട്ട് നമുക്കൊരു നീ ലെങ്ത്തിലും കുറച്ച് താഴെ ആയിട്ടായിരിക്കും ഇതിന്റെ ലെങ്ത്ത് വരാം. പിന്നെ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോളി കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല നല്ല ലുക്കൊക്കെ തരുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് XL ആണ്. പിന്നെ ഇതിന്റെ മുകളിൽ ഇവരിങ്ങനെ ഡ്രൈ ക്ലീൻ ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വാഷ് സെപ്പറേറ്റ്ലി, ഡു നോട്ട് ബ്ലീച്ച് ഓൺലി, ഡ്രൈ ക്ലീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സിന്റെ മുകളിലൊന്നും ഇങ്ങനെ ഡ്രൈ ക്ലീൻ ഓൺലി എന്ന് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് ശ്രദ്ധിക്കേണ്ടി വരും. ഡ്രൈ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആണ്. അങ്ങനെ കൊടുത്തതുകൊണ്ട് തന്നെ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നല്ലൊരു അടിപൊളി ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ്. ഞാൻ എടുത്തിട്ടുള്ള പ്രൈസ് വന്നിട്ട് 418 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇത് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെയാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം, കാരണം ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആണ്. നല്ല ഒരു ലുക്കും ആ ഒരു സ്റ്റാൻഡേർഡ്, അതിന്റെ ഒരു ഷെയ്ഡ് ആണെങ്കിലും ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ്. ആ ഒരു പ്രൈസിന് എന്തായാലും അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഡ്രൈ ക്ലീനിന്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ ഓക്കെ ആണ്. നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഡ്രസ്സ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോമെന്റ്സിൽ വന്നിട്ട് പറയാം. ആൻഡ് ഓൾസോ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ ജസ്റ്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന്റെ റിവ്യൂ ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം ത്രൂ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, വേണ്ടവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതുകൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.